Welcome to Kaumudy Film Review. 100 Days of Love എന്ന ചിത്രത്തിന് ശേഷം കമലിന്റെ മകൻ ജനൂസ് മുഹമ്മദ് അണിയിച്ചൊരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നയൻ. തിയേറ്ററുകളിൽ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മികച്ച പ്രതികരണമാണ് ഈ ഒരു ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജ് എന്നും വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാറ്. ഇത്തവണയും പൃഥ്വിരാജിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. മാസ്റ്റർ അലോകാണ് പൃഥ്വിരാജിന്റെ മകനായിട്ട് ഈ ചിത്രത്തിൽ എത്തുന്നത്. അച്ഛൻ്റെയും മകന്റെയും ആത്മബന്ധം, അല്ലെങ്കിൽ അവരുടെ കഥ പറയുന്ന ഒരു ചിത്രം കൂടിയാണ് നയൻ. അവരുടെ ആത്മബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓരോ അച്ഛനും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഓരോ മകനും ഇതൊരു പാഠമായിരിക്കുന്ന ചിത്രം കൂടിയാണ്. ഇതൊരു സയൻസ് ഫിക്ഷൻ ഹൊറർ ത്രില്ലർ എന്ന കാറ്റഗറിയിലാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാളത്തിൽ വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ ത്രില്ലർ എന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നയൻ എന്ന ചിത്രവും അത്തരത്തിലൊരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം പ്രേക്ഷകരുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് അതിൻ്റെ വിവിധ തലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റെഡ് ജെമിനി 5K ക്യാമറ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ ചിത്രം കൂടിയാണ് നയൻ എന്ന ഈ ചിത്രം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുപ്രിയ പൃഥ്വിരാജും സോണി പിക്ചേഴ്സും ചേർന്നിട്ടാണ് ഈ ഒരു ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. സോണി പിക്ചേഴ്സിൻ്റെ ആദ്യത്തെ മലയാളം ചിത്രം കൂടിയാണ് നയൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇതിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അഭിനന്ദൻ രാമാനുജനാണ്. വളരെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആണ് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല വളരെ മനോഹരമായിട്ടുള്ള ലൊക്കേഷൻസ് പുള്ളി സെലക്ട് ചെയ്തിട്ടുണ്ട്. അഭിനന്ദൻ രാമാനുജൻ്റെ ക്യാമറയുടെ കരവിരുത് നമുക്ക് ഈ ചിത്രത്തിലൂടെ പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഡാ തടിയ മൂവിയിലെ ശേഖർ മേനോനാണ് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഒരു എഫക്ട്സ് പൂർണ്ണമായിട്ടും അനുഭവഭേദ്യമാകുകയുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ ഒരു സിനിമ കാണണം. നമുക്ക് കിട്ടുന്ന അപൂർവം ചിത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ ത്രില്ലർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നയൻ എന്ന ഈ ഒരു മൂവി. ആൽബർട്ട് എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് ഈ ചിത്രത്തിലൂടെ അവിസ്മരണീയമാക്കിയിരിക്കുന്നത്. ഒരു സൂപ്പർ നാച്ചുറൽ പവർ നമ്മുടെ ഭൂമിയിലേക്ക് എത്തുകയും അടുത്ത 9 ദിവസങ്ങൾ ഭൂമിയിൽ വൈദ്യുതി നഷ്ടമാവുകയും വളരെ നിർണായകമായിട്ടുള്ള കുറേ സംഭവ വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്ന 9 ദിനങ്ങൾ, ആ ഒരു സമയമാണ് ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് റിസർച്ച് ചെയ്യാനായിട്ട് എത്തുന്ന ഒരു ക്യാരക്ടറാണ് പൃഥ്വിരാജ് ഇതിനകത്ത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിലൂടെ തന്നെ ഈ 9 ദിവസങ്ങളിലൂടെ പൃഥ്വിരാജിൻ്റെ ആ ഒരു ക്യാരക്ടറിനുണ്ടാകുന്ന വികാസം, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിന് വരുന്ന മാറ്റമൊക്കെ ഈ ചിത്രത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ക്യാമറമാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഈ 9 ദിവസങ്ങളിൽ ആൽബർട്ട് എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ ഒരു ചിത്രം പരാമർശിക്കുന്നത്. പ്രകാശ് രാജും ഇതിനകത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനൊരു മെൻറ്ററായിട്ടാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. ഉടനീളം തന്നെ പൃഥ്വിരാജിൻ്റെ കൂടെ എത്തുന്ന ഒരു കഥാപാത്രമായിട്ട് പ്രകാശ് തൻ്റെ അഭിനയ മികവ് പുലർത്തിയ ഒരു ചിത്രം കൂടിയാണ് നയൻ എന്ന ഈ ചിത്രം. മാത്രമല്ല ഇത് പ്രേക്ഷകർക്ക് നൽകുന്ന ഓരോ നിമിഷവും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാണുകയും അതിനകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു ആകാംക്ഷ നമുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ത്രൂ ഔട്ട് ഈ ഒരു ചിത്രം പോകുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ജനൂസ് മുഹമ്മദ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് തിരക്കഥയും രചിച്ചിരിക്കുന്നത്. നമുക്കൊരു പോരായ്മയായിട്ട് എടുത്ത് പറയുമ്പോൾ ചില സന്ദർഭങ്ങളിൽ മാത്രം ആ ഒരു തിരക്കഥയിലുള്ള ചെറിയ പാളിച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊരു വലിയ കാര്യമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടെന്ന കാര്യമല്ല. ത്രൂ ഔട്ട് ഒരു പരീക്ഷണ ചിത്രം എന്നുള്ള നിലയ്ക്കാണ് പ്രേക്ഷകർ ഈ ഒരു ചിത്രം കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു നല്ല ട്രീറ്റ് തന്നെയായിരിക്കും ഈ ഒരു ചിത്രം സമ്മാനിക്കുന്നത്. എന്നും വ്യത്യസ്തത ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നാം മലയാളികൾ. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഈ ഒരു ചിത്രം ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് പറയാനുള്ളത് തിരക്കഥയിലുള്ള ചെറിയ ഒരു പാളിച്ച മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആണ്. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും സംഗീതമാണെങ്കിലും തിരക്കഥയാണെങ്കിലും A to Z കാര്യങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് നയൻ എന്ന് പറയുന്നത്. ഷാൻ റഹ്മാനാണ് ഇതിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. വളരെ നല്ല പാട്ടുകളും ഇതിനകത്ത് കോർത്തിണക്കിയിട്ടുണ്ട്. കാണുന്ന പ്രേക്ഷകർക്കൊന്നും ഇത് ഓരോ സീനും മറന്നുപോകാത്ത രീതിയിൽ അത് ചിത്രീകരിക്കാനും ഇത് ശ്രമിച്ചിട്ടുണ്ട്. സംവിധായകൻ്റെ ഒരു കഴിവ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. തിരക്കഥയും സംവിധാനവും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് ജനൂസ് മുഹമ്മദ്.